ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇക്കൻ്റെ അടുത്തേക്ക് പോകുന്ന വീഡിയോ ആണ്. അതായത് ട്രാവൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാലിക്കറ്റ് ടു ദമ്മാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോയ സമയത്തൊന്നും എനിക്ക് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, റിയാദിലോട്ട് പോയ സമയത്ത്. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറിയ ടൈമിൽ തന്നെ നമുക്കിതുപോലെ നമ്മളിതുപോലെ ഫാമിലി ആയിട്ട് ഒറ്റയ്ക്ക് വരുന്നവർക്ക്, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫ് ഉണ്ട് ഇവിടെ. അവർക്ക് 300 രൂപ കൊടുത്താൽ മതി, നമുക്ക് ബോർഡിംഗ് പാസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. നമ്മളെ ലഗേജൊക്കെ ക്യാരി ചെയ്ത് അതൊക്കെ അവർ കയറ്റി വിട്ടോളും. അപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് പോകുന്നവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും അങ്ങനെ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കാക്കായിരുന്നു. അവർ പിന്നെ നമ്മളെ ടൈം ആയപ്പോൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയപ്പോൾ ഈ അവർ പോയിട്ട് എല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ ഒരു കാക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളെ മുമ്പിലുള്ള ആ ഫാമിലിനെയും ഇവരെന്നാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ലഗേജൊക്കെ കയറ്റി വിട്ട ശേഷം ഞങ്ങളെ ഇവർ പിന്നെ മുകളിലുള്ള ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് ആക്കി തന്നിട്ടോ. പിന്നെ അതിനുശേഷം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ, 2-3 hours എടുക്കുമല്ലോ. അപ്പോൾ മക്കൾ കുറച്ച് എൻ്റർടൈൻ ആയിട്ട് ട്രെയിനിൽ പോലത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ, ഡിസൈനും ചെയ്യാനും കൂടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, എയർപോർട്ടൊക്കെ എല്ലാവരും കാണുന്നറിയാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരുപാട് വീഡിയോസും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് ഷെയർ ചെയ്യാമെന്ന്, അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്, ഫസ്റ്റ് ടൈം പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് കുറച്ചിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സീറ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ, നോമ്പ് ടൈമാണ്, മക്കളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലും കഴിച്ചു കൊടുക്കാൻ, മൂത്ത സയാൻ ഫുള്ള് നോമ്പ് പിടിക്കും, പക്ഷേ ഇന്ന് നമ്മൾ ട്രാവലിംഗ് ആയതിനെക്കൊണ്ട് അവനെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് നൂഡിൽസ് കപ്പും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരതെല്ലാം കഴിച്ച് രണ്ടുപേരും. നമ്മൾ രാവിലെ തന്നെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 11:30 ഫ്ലൈറ്റ്, അപ്പോൾ അവർക്ക് ലേറ്റായിട്ട് നൂഡിൽ കപ്പും ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് അവർ കഴിച്ച് ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 2 ആണ് ഇൻഡിഗോൻ്റെ, ഇൻഡിഗോ ഫ്ലൈറ്റാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഗേറ്റ് നമ്പർ 2-ൻ്റെ അടുത്തേക്ക് വന്ന് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ അവിടെ കുറച്ച് സലാമെയറിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഫ്ലൈറ്റ്, സലാമെയറാണോ ജെറ്റ് എയർവേസ് അല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സയാനും ഇസാനൊക്കെ പോയി ബാത്റൂംസിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മളെ ടൈമായി, നമ്മൾ പോവുകയാണ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്തൊക്കെ നമ്മൾ 2-3 ഫാമിലി ഒരുമിച്ച് പരിചയപ്പെട്ട് അങ്ങനെ പേടിയായിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായത്. ഈ ടൈം എനിക്ക് കുറച്ചൊരു നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഫാമിലീനൊന്നും അങ്ങനെ പരിചയപ്പെടാൻ ഒരു ടൈം കിട്ടിയില്ല. നമ്മൾ ഞാനൊറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ക്യാരി ചെയ്തു. ബാക്കിയുള്ള പിന്നെ നമുക്ക് ബോർഡിംഗ് പാസ് വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വലുതായിട്ട് പേടിയൊന്നും തോന്നിയില്ല, നമ്മൾ ഒരു വട്ടം പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഇതാ ഒരു ദമാമിലേക്ക് തന്നെയുള്ള നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഫ്ലൈറ്റാണത്. സെയിം 11:30 11:30 അത്. ഇത് നമ്മൾ പോകുന്നത് 11:30 കേട്ടോ. അപ്പം നമ്മൾ കയറാൻ പോകേണ്ടി പോവുകയാണ് ഫ്ലൈറ്റിൽ. ഇച്ചു ചെറുതാകുമ്പോഴാണ്, 1 വയസ്സായപ്പോഴാണ് നമ്മൾ, 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ ഇച്ചുവിന് വലുതായിട്ട് ഓർമ്മയൊന്നുമില്ല ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ആൾ കുറച്ചൊരു വറീഡാണ്, എന്നാലും നമ്മളിങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് പതിപ്പിച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി, നമ്മളെ സീറ്റൊക്കെ റെഡിയായി. അപ്പോൾ രണ്ടാൾക്കും വിൻഡോ സീറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയ തല്ലും പിടിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്കൻ്റെ മടിയിൽ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ അവിടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഹെയർ ഹോസ്റ്റൽ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചുവിനോട് എത്ര പറഞ്ഞിട്ടും ഇച്ചുവിന് വിൻഡോ സീറ്റ് വേണം, ഇക്കാക്കൻ്റെ മടിയിലിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് വിൻഡോ സീറ്റിലിരുന്ന് പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല, ഇക്കാക്കൻ്റെ മടിയിൽ ഇരുന്നിട്ട് കാണണം പറഞ്ഞിട്ട് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെയർ ഹോസ്റ്റൽസ് വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ഇരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു അവൻ കരയോ എന്നുള്ളത്, പക്ഷേ ഇല്ല കുഴപ്പമില്ല. പിന്നെ അവൻ ഇരുന്നു. ഹോസ്റ്റസ് നമുക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു തരാണ്. ഓക്സിജൻ മാസ്ക് ഓക്സിജൻ മാസ്ക്
इस विमान के निकास स्थान पर फ्लाइट रात एक सुरक्षा अनुदेश पर और इन्फॉर्मेशन फ्लाइट और अधिक खुलाने के लिए इन लाल नलियों या नली से हवा भरें। ध्यान रखें कि द्वार से बाहर निकलने से पहले आप रक्षा जैकेट में हवा भरें। यदि आप ओवरवेट द्वार से बाहर निकलें അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മെല്ലെ മൂവിങ് ആയി തുടങ്ങിയിട്ടുണ്ട് റൺവേന്ന്. അപ്പം ഞാൻ ഓവർ വോയിസ് കൊടുത്തിട്ട് ചളാക്കുന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഞാൻ ദമാമിൽ എത്തുന്നവരെയുള്ള നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ദമാമിൽ എത്തിയിട്ടുള്ളവരെ വീഡിയോ ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണിക്കണേ. ാണ് കാണാം നൈറ്റിൽ ഉണ്ടാവുന്ന ആ വ്യൂവിന്. പക്ഷെ ഇങ്ങനെ രാവിലെ കാണുമ്പോൾ അത് വേറൊരു രസം. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അപ്പോൾ സെയാനാണ് കേട്ടോ വിൻഡോ സീറ്റിലുള്ളത്, അവനാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരാണ് കേട്ടോ. വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഫ്ലൈ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് തവണ നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി വരുന്ന ഫാമിലീസും ബാച്ചിലേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ പോയി വരൊക്കെ വരുന്നവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും യൂസ്ഫുൾ ആവും. അതുകൂടി കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പോകുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കമ്പ്ലീറ്റ്, നമുക്കൊരു ഏകദേശം ഒന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ് ഫസ്റ്റ് ടൈം പോകുമ്പോൾ കേട്ടോ. ഇപ്പം പിന്നെ രണ്ടാമത്തേന് എനിക്ക് കുറച്ചൊന്നും നമുക്ക് അറിഞ്ഞു വന്നതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. അറിയാമല്ലോ ഏകദേശം, അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതുപോലെ ഫസ്റ്റ് ടൈം പോകുന്ന ഒരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ അതാ ഒന്നുകൂടി ഹൈറ്റൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിലെ ഫുഡ് സർവീസിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് പിന്നെ ഫുഡൊക്കെ കോംപ്ലിമെൻ്റ് ബോക്സ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ഇതിൽ ഫുഡ് നമ്മൾ പേ ചെയ്യണം. ഫുഡ് ഉണ്ടാവില്ല, മീൽ പേ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലെടുക്കാൻ വേണ്ടിയിട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്റ് ബോക്സ് കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായത് ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാനിത് 2 മണിയല്ല, സോറി, 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുത്തു. അവർക്ക് നൂഡിൽ കപ്പ് തന്നെ മതി എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടുപേർക്കും അത് വാങ്ങിക്കൊടുത്തു, ജ്യൂസും വാങ്ങിക്കൊടുത്തു. ഒരു ഏകദേശം 5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നമുക്ക് യാത്ര സൗദിയിലേക്ക്, അറിയാലോ. അപ്പോൾ ഇഷാൻ, അപ്പോൾ നമ്മൾ ആ നൂഡിൽ കപ്പ് വാങ്ങിയത് 2 നൂഡിൽ കപ്പ് 1 ജ്യൂസും വാങ്ങിയതിന് 600 രൂപയാണ് കേട്ടോ ഇത് ഫ്ലൈറ്റിൽ. നമ്മൾ ഇന്ത്യൻ റുപ്പി തന്നെ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടുത്തെ കണ്ടിട്ടാന്ന് തോന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇസാനില്ല, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയാൻ തലേന്നേ ഉറങ്ങിയിട്ടില്ല ഇങ്ങോട്ട് വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ അവന് ഒത്തിരി ഒന്ന് ഉറങ്ങി. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മാറി വിൻഡോ സീറ്റിലേക്ക് ഇരുന്നു, അവനപ്പുറത്തേക്ക് ഇടുന്നു. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് സ്കൈ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ച് തരാം വിചാരിച്ച്. പിന്നെ ഇസാനും നന്നായിട്ട് ഉറങ്ങി കേട്ടോ. സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ എയർ ഇന്ത്യയിൽ വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു വന്ന്. അതിൽ കുറച്ച് കുലുക്കൊക്കെ അറിയായിരുന്നു കേട്ടോ. അതിന് ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ അന്ന് എന്നുള്ളത് അറിയില്ല. പക്ഷേ അന്ന് നന്നായിട്ട് കുലുങ്ങുന്നത് നമുക്ക് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷേ ഇത് 2ാമത്തെ തവണ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ കുലുക്കൊന്നും തോന്നില്ല. ഭയങ്കര കംഫർട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദമാമിലോട്ട് ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയുള്ളത് ജസ്റ്റ് വ്യൂവാണ്. അപ്പോൾ ഇത് ലാൻഡിങ് ചെയ്യുന്ന സമയത്തുള്ള ദമാമിൽ ഒരുപാട് കുറച്ചൊരു 1.5 മണിക്കൂറുള്ള വ്യൂ ഉണ്ട്. അത് മൊത്തം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നത്. എന്താ പറയുക, വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ചാക്കിയിട്ട് അത് ഈയൊരു വ്യൂ എടുത്തിട്ടുള്ളത്, ദമാമിലോട്ടുള്ള വ്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ലാൻഡിങ്ങിൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ
പ്രഷറും കൊണ്ട് കൂടുകയും കുറയുന്ന ആ സമയത്ത് ഫ്ലൈറ്റിലെ ചെവി വേദനയ്ക്കും എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് എനിക്ക് തോന്നിയില്ല, ഒട്ടും തോന്നിയില്ല. സയാനോട് ചോദിച്ചപ്പോൾ സയാനും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ദാ നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ദമാം എയർപോർട്ടിലോട്ട്, കിങ് ഫഹദ് എയർപോർട്ട്. അതാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാനുള്ള അവർ എന്താ പറയുക, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് ആ ഒരു വ്യൂവും കൂടി എടുക്കാൻ പറ്റി. നമ്മളെ ഡോറായിട്ട് കണക്ട് ചെയ്യണ, അതിനെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇങ്ങനെ മൂവിങ് ആയി തുടങ്ങുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വീഡിയോയിൽ. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡോറിലോട്ട് അതിങ്ങനെ പ്രസ് ചെയ്യുക, അങ്ങനെ എന്തോ ആണ് സംഭവം. എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാനൊന്നും അറിയില്ല. വീഡിയോ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കാണാമെന്ന് വിചാരിച്ചിട്ട്. അത് നമ്മളെ ഡോറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ടാണ് ഇറങ്ങി, നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്നത് ഇറങ്ങുന്നത്. നമ്മൾ തിരിച്ച് ഫസ്റ്റ് കയറി വന്നപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഇതാ ഡോറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവർ നമുക്ക് ഇൻഫർമേഷൻ തരും, ഇരിക്കാനൊക്കെ പറയും. തിരക്ക് കൂട്ടാതെ നമ്മൾ സാവധാനം ഇറങ്ങി വന്നു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. മക്കളെ കുട്ടികളെ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മളിതാ ഇറങ്ങി പോവുകയാണ്. പിന്നെ ഞാൻ ദമാം എയർപോർട്ടും അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ ദമാം എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ പാസ്പോർട്ട് കൊടുക്കലായതുകൊണ്ട് അവിടുത്തെ എയർപോർട്ടിൽ ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇത്ത വന്നു, അതിൻ്റെ അടുത്ത് നമ്മൾ പുറത്തിറങ്ങി. ആ ഹാപ്പിനെസ്സിൽ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അതാ നമ്മളൊക്കെ ബുക്ക് ചെയ്യാൻ